പ്രപഞ്ചമൊന്നാകെ വെട്ടിപ്പിടിക്കാനുള്ള വലിയ ത്വര അല്ലെങ്കിൽ ആർത്തി മനുഷ്യനിലുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അല്ലെ. ഭൂമിയിൽ വെട്ടിപ്പിടിക്കാവുന്നതൊക്കെ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു മനുഷ്യൻ. ശേഷിക്കുന്നവയെ വരുതിയിലാക്കാനുള്ള പ്രയാണം തുടരുകയുമാണ്. ഭൂമി വിട്ട് ബഹിരാകാശത്തേക്കും എത്തിക്കഴിഞ്ഞു മനുഷ്യർ. ചൊവ്വയിലും ചന്ദ്രനിലും വരെ കോളനികൾ പണിയാനുള്ള തത്രപ്പാടിലാണ് വമ്പൻ കമ്പനികൾ അത്രയും. നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. 10 ലക്ഷം ആളുകളെ ഉടൻ ചൊവ്വയിലെത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇലോൺ മസ്ക്. ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കുന്നതിനായുള്ള സ്റ്റാർഷിപ്പ് സൂപ്പർ ഹെവി റോക്കറ്റ് നിർമ്മിക്കുകയാണ് മസ്കിന്റെ സ്പേസ് എക്സ്. നാസയും ചൊവ്വയിൽ താമസിക്കാൻ താല്പര്യമുള്ളവരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രന് ശേഷം ചൊവ്വയിലേക്കാണ് ഇപ്പോൾ വൻമരങ്ങൾ പലരും കണ്ണുവച്ചിരിക്കുന്നത്. ചൊവ്വയെ എങ്ങനെ വരുതിയിലാക്കാം, ഇതാണ് ചിന്തകൾ അത്രയും. കാലം പോയ പോക്കേ, അല്ലാതെ എന്തു പറയാൻ. എന്തായാലും മസ്കിന്റെ പുത്തൻ പ്ലാൻ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഉൾപ്പെടെ മനുഷ്യരെ എത്തിക്കുമെന്ന ദീർഘകാല ലക്ഷ്യത്തോടെയാണ് മസ്കിന്റെ ഓരോ ചുവടുകളും. 120 മീറ്റർ പൊക്കമുള്ള സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണ വിക്ഷേപണ ഘട്ടത്തിലാണ്. ഈ റോക്കറ്റ് ഒരുപാട് തവണ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും മസ്ക് തന്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നതാണ് സത്യം. നാസയും ചൊവ്വയെ വരുതിയിലാക്കാൻ രംഗത്ത് തന്നെയുണ്ട്. വമ്പൻ സജ്ജീകരണങ്ങളാണ് ഇതിനായി നാസ ഒരുക്കുന്നതും. 1 വർഷം നീണ്ടു നിൽക്കുന്ന സിമുലേഷൻ പരിപാടിയുമായി നാസ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. എന്താണ് സിമുലേഷൻ പരിപാടി എന്നതിലേക്ക് വരികയാണെങ്കിൽ, ചൊവ്വയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കായി അവിടുത്തെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഒരു എക്സ്പീരിയൻസ് അതുണ്ടാക്കി കൊടുക്കാൻ, ഒരു നേരിട്ടുള്ള അനുഭവം നൽകാൻ ഈ പരിപാടി ഒരുപാട് ഗുണം ചെയ്യുമത്രേ. എന്തായാലും മസ്കും നാസയും അടക്കം മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന് പിന്നാലെയാണ് നിരവധി ശാസ്ത്രജ്ഞരും ഈ രംഗത്തുള്ള സാധ്യതകളെ പറ്റി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നുമുണ്ട്. US ശാസ്ത്രജ്ഞർ ചൊവ്വയിൽ ഭക്ഷണം നൽകാൻ പോകുന്ന ചെടിയുടെ കാര്യത്തിൽ വരെ ഏകദേശം തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ എത്രത്തോളം വേഗതയിലാണ് പോകുന്നതെന്ന് നോക്കൂ. ചൊവ്വയിൽ ഭക്ഷണം നൽകാൻ പോകുന്ന ചെടിയുടെ പേര് അൽഫാൽഫ എന്നാണ്. എന്താണ് ഈ അൽഫാൽഫ? അതിലേക്ക് വരികയാണെങ്കിൽ, ചൊവ്വയിൽ മറ്റു ഭക്ഷ്യയോഗ്യമായ വിളകൾ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രധാന മാധ്യമമായിരിക്കും, ഒരു മീഡിയേറ്റർ ആയിരിക്കും ഈ അൽഫാൽഫ. അതുപോലെ തന്നെ മറ്റു പല പരീക്ഷണങ്ങളിലും ശാസ്ത്രജ്ഞർ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് ചൊവ്വയിൽ ലഭിച്ചേക്കാവുന്ന ഉയർന്ന രീതിയിൽ ലവണാംശം കലർന്ന വെള്ളത്തിൽ നിന്ന് ലവണങ്ങൾ വേർതിരിക്കാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയും ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ ഭാവിയിൽ ചൊവ്വയിൽ ഒരു മനുഷ്യ കോളനി എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അൽഫാൽഫയും മറ്റ് ബാക്ടീരിയ നിരീക്ഷണവും എല്ലാം തന്നെ ചൊവ്വ കോളനികൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ഊർജിതപ്പെടുത്തുന്നവയാണ്. ചൊവ്വയിലെ മണ്ണ്, രീതികൾ, ഇതിനെപ്പറ്റിയെല്ലാം വലിയ നിരീക്ഷണങ്ങളാണ് ഗവേഷകർ നടത്തി വരുന്നത്. ചൊവ്വയിൽ കൃഷി നടത്തുക എന്നത് വലിയ ശ്രമകരമായ കാര്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതായത് ബസാൾട്ട് എന്ന ധാതു കലർന്നതാണ് ചൊവ്വയിലെ മണ്ണ്. കാർബണിന്റെ അഭാവം മൂലം വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷി കുറവായതും കാരണം ഇവിടെ കൃഷി നടത്തുക വലിയ ഒരു ദൗത്യമാണെന്നാണ് കണ്ടെത്തുന്നത്. ചൊവ്വയിലെ വെള്ളം സ്ഥിതി ചെയ്യുന്നത് ധ്രുവപ്രദേശങ്ങളിലെ ഐസ് പാളികളിലാണ്. എന്നാൽ അൽഫാൽഫ ചെടികളെ വെച്ച് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ. എന്തായാലും ചന്ദ്രനും ചൊവ്വയും ഒക്കെ മനുഷ്യൻ പൂർണ്ണമായും കീഴടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.